ഹായ് ഫ്രണ്ട്സ്, തവ ടോക്സിലേക്ക് സ്വാഗതം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, അവൻ്റെ പേര് മുഹസിൻ മുക്കഫേ, അദ്ദേഹം എന്നെ കോഴിക്കോടേക്കുണ്ടായി. കോഴിക്കോട് അദ്ദേഹത്തിന് അന്ന് പത്രത്തിലൊക്കെ വർക്ക് ചെയ്ത് നോക്കിയ സമയമാണ്. അന്ന് രാത്രി കടപ്പുറത്തേക്ക് പോയി. കടപ്പുറത്തിന് ഒരു നിശബ്ദമായ ഒരു അവസ്ഥയുണ്ടെന്നൊക്കെ അന്നാണ് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായത്. അന്ന് ആ കടപ്പുറത്ത് മുഴുവൻ കറങ്ങി ഏകദേശം പുലരാം കാലമാകുമ്പോൾ ഞങ്ങൾ ആ കോഴിക്കോടിൻ്റെ ഒരു തെരുവിലേക്ക് എത്തി. ആ തെരുവിൻ്റെ സൈഡിൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ മുടിയിൽ തലേദിവസം ചൂടിയ മുല്ലപ്പൂവ് ഏകദേശം വാടിപ്പോയിട്ടുണ്ട്. തലമുടിയിൽ ആകെ പരന്നു കിടന്ന ആ മുല്ലപ്പൂവ് മെല്ലെ മുടിയിൽ നിന്ന് വേർപ്പെടുത്തി എടുക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടേക്ക് എത്തിയത്. എൻ്റെ സുഹൃത്ത് ആ സ്ത്രീയോട് ചോദിച്ചു. എൻ്റെ സുഹൃത്ത് അവിടെ എത്തുന്ന മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു, നിനക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം, ഒരു ജീവിതം കാണിച്ചു തരാം എന്നെല്ലാം പറഞ്ഞാണ് അവൻ അങ്ങോട്ട് കൊണ്ടുപോയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയോട് അവൻ ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു, ചേച്ചി എന്താണ് ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നോ? അതിന് ആ ചേച്ചി ഉത്തരം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഉണ്ടായിരുന്നു മോനെ, വെയ്യാണ്ടായി. അപ്പോഴാണ് എന്തുകൊണ്ട് എന്നൊക്കെ എനിക്ക് അത്ഭുതം തോന്നിയത്. എന്തുകൊണ്ട്, എന്ത് ജോലിയെ പറ്റിയിട്ടാണ് ഇവർ പറയുന്നത്? ഞാൻ എൻ്റെ സുഹൃത്ത് മൂസിനോട് ചോദിച്ചു, അല്ല എന്താണ് സംഭവം? അപ്പോൾ മൂസിനോട് പറഞ്ഞത് എന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ് എൻ്റെ മനസ്സിൽ അത്തരം ആളുകളോടുണ്ടായിരുന്ന എല്ലാ മനോഭാവവും മാറ്റി തീർത്തൊരു മനുഷ്യനായിരുന്നു എൻ്റെ ആ സുഹൃത്ത്. ആദ്യമായിട്ടാണ് അങ്ങനത്തുള്ളൊരു സ്ത്രീയോട് ചേച്ചി ജോലി ഉണ്ടായിരുന്നോ ഇന്നലെ എന്ന് അത്രയും മാന്യമായി ചോദിക്കുന്നത്. എനിക്കും ആ ചേച്ചിക്ക് കൂടിയിട്ട് അവൻ ഓരോ ഗ്ലാസ് ചായ വാങ്ങിച്ചു തന്നു. ഞങ്ങളത് ഇരുന്ന് അവരോടൊപ്പം നേരം വെളുക്കുന്നവരെ സംസാരിച്ചിരുന്നു. ആ സംസാര ജീവിതത്തിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞുപോയി. ഞാനത് പറയൊരു കാരണമുണ്ട്. ഇന്നലെയാണ് ഇത്തരം വാക്കുകളെല്ലാം, നമ്മൾ ഇത്തരം ആളുകളൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറേ വാക്കുകളുണ്ട്, പല വാക്കുകളുണ്ട്. ആ വാക്കുകളെല്ലാം ഞാൻ മെല്ലെ മെല്ലെ ഇതിലൂടെ സ്ക്രോൾ ചെയ്യുന്നതായിരിക്കും. ആ വാക്കുകളെല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്നലെയാണ് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെല്ലാം ഉള്ള എൻ്റെ ഗ്രൂപ്പിൽ വന്നത്. അതിനിടയ്ക്ക് തമിഴ്നാട്ടിലത്തെ ഏതൊരു ആചാരത്തിൻ്റെ വീഡിയോ വരുന്നു. ആ വീഡിയോൻ്റെ താഴെ എൻ്റെ പ്രിയ സുഹൃത്ത് വേറൊരു പ്രിയ സുഹൃത്ത് പറയുന്നു, ഇത് ഒമ്പതുകളുടെ ആചാരമാണ്, ഉദ്ദേശിച്ചത് ട്രാൻസ്ജെൻഡറെയാണ്. ഈ ട്രാൻസ്ജെൻഡർ ഗൈകൾ, ലെസ്ബിയൻ, ഇത്തരം ആളുകളോടുള്ള മനോഭാവം ഏറെക്കുറെ മാറി എന്ന് വിശ്വസിച്ചിരുന്ന എൻ്റെ മുമ്പിലേക്കാണ് എൻ്റെ ആ സുഹൃത്ത് ആ വാക്ക് വീണ്ടും ഉപയോഗിച്ചത്. നമ്മുടെ കേരളത്തിൽ ഇത്തരം ആളുകൾ ഏറെക്കുറെയൊക്കെ നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അംഗീകരിക്കുക മാത്രമല്ല, നമ്മുടെ കേരള ഗവൺമെൻറ് അടക്കം ഇങ്ങനെ ജനിച്ചു വീഴുന്ന ആളുകൾക്ക്, ഇത്തരത്തിലുള്ള ആളുകൾക്ക്, ഒരു മൂന്നാം ലിംഗക്കാർക്ക് ജോലിയടക്കം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഏറെക്കുറെ നമ്മൾ അത്തരം ആളുകളെ അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വിഷയം അതല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഗ്രൂപ്പിൽ ഞാനും ആ സുഹൃത്തുമുണ്ടായ വാക്ക് തർക്കത്തിനിടയ്ക്ക് അവരൊരിക്കലും ഞാൻ പറയുന്ന വാദഗതികളെ അംഗീകരിക്കാൻ തയ്യാറല്ല. എന്തിനേറെ അത്തരം ആളുകളെ അതേ പേര് തന്നെ വെച്ചാണ് അവർ വിളിക്കുകയുള്ളൂ എന്നും, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ഒമ്പത് എന്ന് പറയുന്ന പേര് കൊണ്ട് മാത്രമാണ് വിളിക്കുകയുള്ളൂ എന്നും, അത്തരം ആളുകളെ ഈ സമൂഹത്തിന് വേണ്ടാത്ത ഒരു ജീവിയായിട്ട് മാത്രമാണ് കാണുന്നതെന്നുള്ളതാണ് അവർ ഇപ്പോഴുള്ള നിലപാട്. നമ്മളെ മലയാളികളുടെ, ഞാനടക്കം ഒരു പക്ഷേ അതിലൊരു പ്രതിനിധിയാണ് ഒരു കാലഘട്ടം വരെ. പിന്നീടാണ് ഞാൻ പറഞ്ഞു എൻ്റെ ആ സുഹൃത്തിൻ്റെ ആ ഒരു ദിവസത്തെ ആ ഒരു എൻ്റെ കാഴ്ചപ്പാട് മാറ്റുന്ന ആ ഒരു സന്ദർഭത്തിന് ശേഷമാണ് എന്നിൽ അങ്ങനത്തെ ഒരു മാറ്റമുണ്ടായത്. എന്തൊക്കെയായാലും ഇങ്ങനെ ഇത്തരം ആളുകളൊക്കെ നമ്മൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? ഇപ്പോഴും ചൂടേറിയ ചർച്ചകളൊക്കെ അതിന് പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ലെസ്ബിയനെയും ട്രാൻസ്ജെൻഡറെയും ഗൈസിനൊക്കെ പറ്റിയിട്ട് സംസാരിക്കുമ്പോഴാണ്, ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് എൻ്റെ മുമ്പിലേക്ക് ഇന്ന് രാവിലെ ഒരു സിനിമ വന്നു വീണത്. ഞാൻ കുറേ മുമ്പ് കണ്ട ഒരു സിനിമയാണ് കേട്ടോ. നിങ്ങൾ എത്ര പേര് ആ സിനിമ കണ്ടു എന്നറിയില്ല. ലെസ്ബിയൻ സിനിമകളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വരികയും അത്തരം സിനിമകൾ എടുക്കുകയും അത്തരം സിനിമകളെ പറ്റി സംസാരിക്കുകയും അത്തരം സിനിമകൾ നമ്മളുടെ ചർച്ചകളിൽ ഉൾപ്പെടുത്താനുള്ളതാണ്, അത്തരം വ്യക്തികളെ നമ്മുടെ ചർച്ചകളിൽ ഉൾപ്പെടുത്താനുള്ളതാണ് എന്നുള്ള മനോഭാവത്തിലേക്ക് നമ്മൾ ഇന്ത്യൻസ് എത്തിത്തുടങ്ങുകയുള്ളൂ. അത് വേറെ കാര്യം. 1968 ഇതുപോലെ ഒരു ലെസ്ബിയൻസിന് ആദ്യമായിട്ട് പറയുന്ന, അവരുടെ ജീവിതം പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നത്, ദ കില്ലിംഗ് ഓഫ് സിസ്റ്റർ ജോർജ് എന്ന് പറയുന്ന സിനിമ. ആ സിനിമ ഉണ്ടാക്കിയ കോളിളക്കം ചില്ലറയൊന്നല്ല. അതിനുശേഷം പിന്നീട് നമ്മുടേത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെ നമ്മൾ ലെസ്ബിയനെ പറ്റിയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്.
ഈ കഴിഞ്ഞ വർഷത്തിൽ ഒരിക്കലാണ് നമ്മുടെ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത, കഴിഞ്ഞ വർഷമാണ് മൂത്തൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയത്. നീവുംപോളിയാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. സ്വവർഗാനുരാഗിയുടെ അത്തരം സിനിമകൾ നമ്മുടെ മലയാളത്തിൽ ആദ്യമെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിനും എത്രയോ മുമ്പ് തന്നെ സ്വവർഗാനുരാഗം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെ പറ്റിയിട്ട് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ശബ്ദങ്ങൾ എന്നാണ് ആ നോവലിൻ്റെ പേര്. അതിന് മുമ്പ് വളരെ ശക്തമായിട്ട് നമ്മുടെ മലയാളത്തിലെ ഒരു നായക നടൻ പൃഥ്വിരാജ് ആരും ഏറ്റെടുക്കാൻ തയ്യാറില്ലാത്ത ഈ സ്വവർഗാനുരാഗി എന്ന് പറയുന്ന വിഷയത്തെ അവതരിപ്പിച്ചൊരു സിനിമ കൂടിയുണ്ട്. അത് മുംബൈ പോലീസ് എന്നാണ്. അതല്ലാതെ ഏതെങ്കിലും സിനിമ നമ്മുടെ മലയാളത്തിൽ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്തായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. എന്തായാലും ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഇന്ന് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സിനിമ ഒരു ലെസ്ബിയൻ സിനിമയാണ്. കണ്ടിട്ടില്ലെങ്കിൽ ഈ സിനിമ നിങ്ങൾ കാണണം. സിനിമ ഫ്രഞ്ചിലാണ് ഇറങ്ങിയത്, ഫ്രാൻസിലാണ് ഇറങ്ങിയത്. 2013 ഇന്ത്യയിൽ റിലീസ് ചെയ്യപ്പെട്ട സിനിമയാണ്. സിനിമയുടെ പേര് ബ്ലൂ ഈസ് ദ വാമസ്റ്റ് കളർ. അഡീല എന്നും ലിയ എന്നു പേരുള്ള രണ്ട് പെൺകുട്ടികളാണ് ഈ സിനിമയിൽ ലെസ്ബിയനുകളായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ലോകത്ത് കിട്ടാവുന്ന ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ സിനിമയാണ്. ആ സിനിമ ഏറ്റവും നന്നായിട്ട് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു. നമ്മുടെ നാട്ടിലും ആ സിനിമ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർക്കുമുണ്ട്, സാധാരണ മനുഷ്യർക്ക്, സാധാ മനുഷ്യർക്കുണ്ടാകുന്ന എല്ലാ വികാര വിചാരങ്ങളും കഷ്ടതകളും വേദനകളും ഇഷ്ടങ്ങളും ഇഷ്ടമില്ലായ്മയും എല്ലാം അത്തരം ആളുകൾക്കുമുണ്ട് എന്ന് കൃത്യമായിട്ട് പറഞ്ഞ ഒരു സിനിമ കൂടിയായിരുന്നു ബ്ലൂ ഈസ് ദ വാമസ്റ്റ് കളർ. അബ്ദ ലത്തീഫ് എന്ന് പറയുന്ന ഫ്രഞ്ച് സംവിധായകനാണ് ബ്ലൂ ഈസ് ദ വാമസ്റ്റ് കളർ എന്ന് പറയുന്ന സിനിമ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ലെസ്ബിയൻ മോഹവുമായി നടക്കുന്ന സ്വവർഗാനുരാഗിയായ ഒരു പെൺകുട്ടി അത്തരം ആളുകൾ മാത്രം ചെല്ലുന്ന ഒരു കഫേയിലേക്ക് എത്തുകയും ഒരു ബാർ ഹോട്ടലിലേക്ക് എത്തുകയും അവിടെ വെച്ചിട്ട് തൻ്റെ ഇണയെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതുമാണ് ഈ സിനിമ. പിന്നീട് അവരുടെ ജീവിതത്തെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ ആ സംവിധായകൻ അവതരിപ്പിക്കുന്നുണ്ട്. ആ സിനിമയുടെ കഥയിലേക്ക് മറ്റൊന്നും ഞാൻ കടക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്തരമൊരു സിനിമ എന്താണെന്ന് അറിയണമെങ്കിൽ, അവരുടെ ജീവിതത്തെ പറ്റിയിട്ട് അല്പമെങ്കിലും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ സിനിമ തിരഞ്ഞുപിടിച്ച് കണ്ടെത്തായി കാണാവുന്നതാണ്. നമ്മൾ ഇത്തരം ആളുകളെ അംഗീകരിക്കുന്നതിലേക്ക് എത്രയോ പിറകിലാണ് എന്നതിനർത്ഥം നമ്മൾ ഇനിയും ഏറെ മനുഷ്യരായി ജീവിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ വിഷയങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി നോക്കുമ്പോൾ ഇത്തരം ആളുകളെ ആണ് പെണ്ണ് എന്നിൽ കവിഞ്ഞ് ട്രാൻസ്ജെൻഡറുകളായിട്ടുള്ള ലസ്ബീനുകളായിട്ടുള്ള ഇത്തരം ആളുകളുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ എത്തി നോക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് കൂടി ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നമ്മൾ ഇടപെടേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമായിരിക്കും ഒരു കൂടുതൽ നല്ല ലോകത്തേക്ക് നമ്മൾ എത്തുകയെന്നുള്ള ചെറിയൊരു തോന്നൽ എനിക്കുണ്ട്. ആ തോന്നൽ ഈ സിനിമയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും ഇന്നേക്ക് ഞാൻ നിങ്ങളോട് വിട പറയുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, എൻ്റെ കഥകൾ നിങ്ങൾക്ക്, ഞാൻ പറയുന്ന കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോ എന്ന് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാരോട് പറയാം, കൂട്ടുകാർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുകയും ചെയ്യാം. എന്തായാലും താങ്ക് യു വെരി മച്ച്.